നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിലാണ്. ചീഫും കേരള കോൺഗ്രസും തമ്മിൽ മുഖാമുഖ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അതുപോലെ തന്നെ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. നിയമസഭ ഇലക്ഷനൊക്കെ വന്നിരിക്കുകയാണ്, അപ്പോഴത്തേക്കിനും നമ്മുടെ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ആർക്കാണ് ഒരു ജയസാധ്യതയേറെ? ഒരു പിടിയില്ല എന്റെ മോനെ, ജയരാജ ജയിക്കുക മതി. അല്ല, അദ്ദേഹം പാർട്ടിയിലൊക്കെ LDFലേക്ക് മാറി, അപ്പോഴത്തേക്കിനും ഇപ്പൊ ഇവിടെ വാഴക്കം വന്നിരിക്കുന്നു. അപ്പം മാത്രമല്ല, രാഹുലിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനോടുള്ള ഒരു അത് ഒരു ഒരു തരംഗമായി മാറുമോ? ഒന്ന് പറയാനൊക്കെ അല്ല, നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഒരു UDFന്റെ ഒരു കോട്ടയായിരുന്നു. പ്രത്യേക സാഹചര്യം ജയരാജ സാർ ഇപ്പം LDFലേക്ക് മാറിയ സിറ്റുവേഷനിൽ UDFന് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയുമോ? അത് കഴിയും. വാഴക്കിന് തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ് അതിനൊരു ഒരു കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലെ ഒരു പ്രചോദനമാകും. കാഞ്ഞിരപ്പള്ളിയുടെ വികസനം എങ്ങനെയുണ്ട്? അതും തിരിച്ചെടുക്കും. ഒരാൾ നമ്മുടെ പാർട്ടി അവിടെ ജയിക്കണം. എന്നാ അതെ വാണിക്ക് ജോസഫ് ജയിക്കും. പിന്നെ എന്താണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു മുഖം? മൂന്നുപേരും തുല്യമായ രീതിയിലുള്ള മത്സരമാണ് നടത്തുന്നത്. സാധ്യതയുണ്ട്. LDFന് പ്രതിഫലനം കിട്ടുന്നത് വിശ്വസിക്കുന്നുണ്ട്? LDFന് സാധാരണ നമ്മുടെ കേരളത്തില് മാറി മാറിയാണ് ഭരണം വന്നോണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാന്നുള്ള അറിയത്തില്ല. കാഞ്ഞിരപ്പള്ളി ആർക്കൊപ്പമായിരിക്കും? ജയരാജനൊപ്പമായിരിക്കും. LDFന് വരെ LDFന് കിട്ടും. നിയമസഭ ഇലക്ഷൻ വന്നിരിക്കുന്നു, രാഹുൽ ഗാന്ധി അതിന് പ്രചരണത്തിനായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ്, ആരാണ് ഒരു ജയസാധ്യത ഏറെ? ഇവിടെ ഇപ്പൊ പറയാനിപ്പോ വാഴക്കൻ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ സിറ്റിംഗ് MLA ജയരാജൻ ആണ്. അപ്പൊ ജയരാജൻ സാറ് ഇപ്പൊ പാർട്ടി മാറി, മാത്രമല്ല ഇത് ഒരു UDFന്റെ ഒരു മണ്ഡലമായിരുന്നു, അത് ഒരു LDFലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? പോവല്ലോ, ഇനി UDFനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ് പ്രതി ഒരു തരംഗമാകും. ഇവിടെ നമ്മുടെ ഡോക്ടർ N ജയരാജ് MLA കിട്ടണം, നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ LDF ആണ്, അതാണ് അതാണ് നമ്മുടെ ആഗ്രഹം. എങ്ങനെ താല്പര്യം? സംതൃപ്തനാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ജയരാജന് ഭൂരിപക്ഷം കൂടുമല്ലോ ഇപ്രാവശ്യം, ഭൂരിപക്ഷം കൂടും. പിന്നെ പുതുപ്പള്ളിയില് ഉമ്മൻചാണ്ടി സാറേ ജയിക്കത്തുള്ളൂ. ഇവിടെ LDFന് സാധ്യതയുണ്ടോ? UDFനാണ് അധികാരം ലഭിക്കാൻ സാധ്യത. ചേട്ടാ, കാഞ്ഞിരപ്പള്ളി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ആരെങ്കിലും ചേട്ടൻ്റെ അഭിപ്രായം രാഹുലിന്റെ തരംഗം രാഹുൽ തരംഗം കാഞ്ഞിരപ്പള്ളി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നിയമസഭ ഇലക്ഷൻ ഒക്കെ വന്നിരിക്കുകയാണ്, എന്നാണ് ഒരു കാഞ്ഞിരപ്പള്ളിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ആര് ജയിച്ചു അതൊന്നും പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിയട്ടെ, കഴിഞ്ഞു കഴിയുമ്പോ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. അത് പ്രശ്നമില്ലാതെ പോകുന്നു. ഇല്ല, നമുക്ക് കച്ചവടം കുറവാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ജയരാജ ജയിക്കും. നമ്മള് എപ്പോഴും പാർട്ടിക്കാരൻ, നമ്മളെ LDF പാർട്ടിയാ. അപ്പോഴും ജയരാജ ജയിക്കുള്ളൂ. നമ്മുടെ ഇപ്പൊ നിയമസഭാ ഇലക്ഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാഞ്ഞിരപ്പള്ളിയുടെ ജനവിധി എന്തായിരിക്കും? അതായത് അൽഫോൺസ് കണ്ണന്മാരെ നിൽക്കുന്നു, വാഴക്കൻ സാർ നിൽക്കുന്നു, അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ജയരാജ സാർ, ആര് ജയിക്കുമെന്നാണ് ഒരു അഭിപ്രായം? കണ്ടന്താനൊക്കെ പോയി. ഇനിയിപ്പോ എവിടെ നോക്കിയാൽ രാഹുൽ വാഴക്കൻ
പാഴയ്ക്കാണ് ഇന്നത്തെ കണ്ടീഷൻ ആ പാടെ അങ്ങ് മാറി മാറിയ പോലാണ്. രാഹുലിന്റെ വരവ് ഒരു പ്രചോദനമാണ്. എന്തോ രാഹുലിന്റെ വരവ് ഒരു പ്രചോദനമാണ്. ഓ നോ ഡൗട്ട്. എൽഡിഎഫിന് ഭരണം കിട്ടും. ഉറപ്പാണ്. അതൊന്നും ബാധിക്കല്ല. ഈ പ്രാവശ്യം അവർ തന്നെ പിടിക്കും. ഇപ്പൊ പറയാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല എന്നാലും. ഭൂരിപക്ഷം അധികമായിട്ടും നല്ലൊരു വിജയം കാണും. കാഞ്ഞിരപ്പള്ളി ജയിക്കാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ ടൈറ്റ് മത്സരമാണ്. ജയരാജ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നിരിക്കുന്നത്. സിറ്റിംഗ് എംഎൽഎ ആയതുകൊണ്ട് ജയരാജിനെ ജയിക്കാൻ സാധ്യത മുൻതൂക്കമുണ്ട്. ഇതുപോലെ തന്നെയാണ്, ഒരു ടൈറ്റ് മത്സരമായിരിക്കും അവസാനം. മിക്കവാറും ഇടതുപക്ഷത്തിന്റെ വോട്ടോട് വരുമ്പോൾ ഇവിടെ ജയിക്കാൻ സാധ്യത തീരെ കുറവാണ്. കാഞ്ഞിരപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇങ്ങനെയാണ്. എൽ ഡി എഫ് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം മാത്രമാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടാവുക എന്നാണ് കാഞ്ഞിരപ്പള്ളിക്കാർ പറയുന്നത്. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി പങ്കുചേരുന്നതുവരെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ ആലും ബിന്നിക്കൊപ്പം രഞ്ജിൻ ജോൺ, MVTV. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.